ആത്മീയ കഥകളുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഏവർക്കും ശുഭദിനം നേരുന്നു. ഇന്നത്തെ വിഷയം ശ്രീകൃഷ്ണൻ്റെ വിദ്യാഭ്യാസമാണ്. വളരെ പ്രതിസന്ധി നിറഞ്ഞ ഒരവസരത്തിൽ അർജുനൻ തളർന്നിരുന്നു പോയി. അവിടെ സഹായത്തിനെത്തിയത് ശ്രീകൃഷ്ണനായിരുന്നു. ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു അർജുനൻ, ബന്ധുവുമാണ്. പ്രതിസന്ധി ഘട്ടത്തിൽ തളർന്നു പോകുന്ന ഒരാളുടെ മനസ്സിനെ ശാന്തമാക്കി വീര്യവത്താക്കിയെടുക്കുന്ന ജോലി ശ്രീകൃഷ്ണനാണ് ചെയ്തത്. ഏറ്റവും നല്ല സുഹൃത്തിൻ്റെ ഒരു കർമ്മം. അദ്ദേഹം മഹത്തരങ്ങളായ കാര്യങ്ങൾ പറഞ്ഞ് അർജുനനെ വീണ്ടും കർമ്മധീരനാക്കുന്നു. അങ്ങനെ ചെയ്തത് ഭഗവത്ഗീത എന്ന പുസ്തകത്തിൽ നമുക്ക് വായിക്കാം. എന്തൊക്കെയാണ് അർജുനന് ശ്രീകൃഷ്ണൻ കൊടുത്ത ഉപദേശങ്ങൾ, അതിനെപ്പറ്റി പറയുമ്പോൾ, അത്ര ധീരമായ ഒരു പ്രതിസന്ധിയെ തരണം ചെയ്യാൻ പറ്റിയ ഉപദേശങ്ങൾ നൽകാൻ മാത്രം എങ്ങനെ ശ്രീകൃഷ്ണൻ ബുദ്ധിമാനായി സമർത്ഥനായി എന്നുള്ളത് അന്വേഷിക്കുമ്പോഴാണ്. എന്തായിരുന്നു ശ്രീകൃഷ്ണൻ്റെ വിദ്യാഭ്യാസം എന്നാലോചിച്ച് നോക്കുക. ഇന്ന് വിദ്യാഭ്യാസം വലിയ ചർച്ചാ വിഷയമാണ്. ഒരുപാട് പേർ അനേക തരത്തിലുള്ളതായ വിദ്യാ ബിരുദങ്ങൾ നേടുന്നുണ്ട്. അതിൽ വ്യാജബിരുദങ്ങളുമുണ്ട്. എങ്കിലും ഇതൊന്നുമില്ലാത്ത ആ ബിരുദങ്ങളില്ലാത്ത കാലത്ത് ഏറ്റവും മഹത്തായ കാര്യങ്ങൾ ഉപദേശിക്കാൻ ശ്രീകൃഷ്ണനെ സമർത്ഥനാക്കിയത് എന്തായിരുന്നു? അദ്ദേഹം എവിടെയാണ് പഠിച്ചത് എന്നൊക്കെ ചോദിക്കാം ഇന്നത്തെ കാലത്തുള്ളതുപോലെ. പക്ഷേ ഇവിടെ പ്രകൃതിയിൽ നിന്ന് പഠിച്ചു കൃഷ്ണൻ എന്നാണ് പറയേണ്ടത്. ശ്രീകൃഷ്ണൻ്റെ ജനനം വളരെ വിചിത്രമാണ്. തടവറയിലാണ് ജനിച്ചത്. അവിടെ നിന്ന് അമ്പാടിയിലാണ് വളരുന്നത്. അമ്പാടിയിൽ വളരുന്നത് ആദ്യത്തെ ജോലിയിലൊന്ന് മണ്ണ് വാരി കളിക്കുകയായിരുന്നു. മണ്ണ് വാരി കളിക്കുന്നതിനിടയിൽ മണ്ണ് തിന്നു, മണ്ണിൻ്റെ രുചി നോക്കി എന്നുള്ളതാണ്. അപ്പോൾ യശോദ വന്ന് ശാസിച്ചു എന്നൊക്കെയുള്ള കഥയുണ്ട്. എന്തായാലും അങ്ങനെ മണ്ണിനോട് ചേർന്ന്, പ്രകൃതിയോട് ചേർന്ന് പഠിക്കുകയായിരുന്നു കൃഷ്ണൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ കാട്ടിൽ കാലികളെ മേയ്ക്കാൻ പോകുന്നു. കൂട്ടുകാരായ ഗോപാലകന്മാർ അവരൊത്ത് ഒത്ത് കളിച്ചും ചിരിച്ചും കാട്ടിൽ നടന്നും പലതിനെയും നേരിട്ടുകൊണ്ടാണ്. പാമ്പിൻ്റെ വായിൽ പെട്ടിട്ടും പക്ഷികളോടും പശുക്കളോടും ഒക്കെ പ്രകൃതിയുമായിട്ട് ഇണങ്ങി വനത്തിൽ പോയി, വനത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ചു. അതിനിടയിൽ കാളിയനെ എൻ്റെ ദർപ്പം ശമിക്കുന്നുണ്ട്, കാട്ടിൽ നദിയിലേക്ക് ചാടി കാളിയൻ്റെ ദർപ്പം ശമിപ്പിച്ചു എന്നൊക്കെയാണ്. ഇന്നൊക്കെയാണെങ്കിൽ ഒരുപാട് കേസുകൾ കൃഷ്ണൻ്റെ പേരിൽ വരും. കാരണം കാളിയൻ്റെ വീട്ടിലേക്ക് കടന്നു ചെന്ന് കാളിയനെ ദ്രോഹിച്ചു മർദ്ദിച്ചു എന്നൊക്കെ വരാം. അതല്ല, അത് ലോകനന്മയ്ക്ക് വേണ്ടി ചെയ്ത ഓരോ കാര്യങ്ങളായിട്ടാണ്, ലീലകളായിട്ടാണ്. അത് കഴിഞ്ഞ് ശാസ്ത്രീയമായൊരു സമീപനം കൂടി ശ്രീകൃഷ്ണൻ നടത്തുന്നുണ്ട്. മഴ പെയ്യുന്നത് ഇന്ദ്രൻ്റെ ആനുകൂല്യം കൊണ്ടല്ല, ഇന്ദ്രനെ പൂജിക്കേണ്ട കാര്യമല്ല, ഗോവർദ്ധനത്തെ പൂജിച്ചാൽ മതി എന്ന് പറയുന്ന ശ്രീകൃഷ്ണനെ നമുക്ക് കാണാം. അങ്ങനെ ഗോവർദ്ധനം ഉയർത്തിപ്പിടിച്ച ഒരു കാര്യമുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ശ്രീകൃഷ്ണനുമായിട്ട് ബന്ധപ്പെട്ട്, പ്രകൃതിയുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് കംസൻ അതിൻ്റെ ഇടയിൽ വിളിക്കുന്നത് ശ്രീകൃഷ്ണനെയും ബലരാമനെയും ധനുർയാഗം കാണാൻ വേണ്ടിയിട്ട്. അവിടെ അപ്പോഴേക്കും ഏതാണ്ട് 15 വയസ്സോളം ആയിരിക്കുന്നു ശ്രീകൃഷ്ണൻ. ശ്രീകൃഷ്ണൻ ആ ഒരു മല്ലയുദ്ധത്തിൽ കംസൻ വധിക്കപ്പെടുന്നു. തടവറയിൽ നിന്ന് രണ്ടുപേർ പുറത്തേക്ക് വരുന്നു. അത് സാക്ഷാൽ വസുദേവരും ദേവകിയുമാണ്, കൃഷ്ണൻ്റെ യഥാർത്ഥ മാതാപിതാക്കളാണ്. അതുവരെ വളർന്നത് യശോദാനന്ദഗോപന്മാരുടെ കൂടെയാണ്, പോറ്റമ്മയുടെയും പോറ്റച്ഛൻ്റെയും കൂടെയാണ്. ഇതൊക്കെ ഇത്രയും കാലം കടന്ന് ആദ്യമായിട്ടാണ് കൃഷ്ണൻ തൻ്റെ മാതാപിതാക്കളെ കാണുന്നത്. അപ്പോൾ അവരുടെ വാത്സല്യം അവിടെ നുകരുന്നു. ദേവകിക്കും വസുദേവർക്കും തോന്നുന്നു, ഇനി എൻ്റെ മകൻ ഇത്രയും കാലം ഇവിടെ അമ്പാടിയിൽ ഗോക്കളോട് മേച്ച് നടന്നവനല്ലേ,
അവന് വേണ്ടത്ര വിദ്യാഭ്യാസം കിട്ടിയിട്ടില്ലല്ലോ. അവനെ ഗുരുകുലത്തിലേക്ക് അയക്കണം, വിദ്യാഭ്യാസം, ഉന്നത വിദ്യാഭ്യാസം കൊടുക്കണം എന്നുള്ളത്. രാജാവാണ്, മധുരയിലെ രാജാവ്. അങ്ങനെ സാന്ദീപനി എന്ന ഒരു മഹർഷി നടത്തുന്നതാണ് അന്നത്തെ ഏറ്റവും വലിയ വിദ്യാലയം, വിശ്വവിദ്യാലയം എന്ന് പറയാം. അവിടത്തേക്ക് രാമനെയും ബലരാമനെയും കൃഷ്ണനെയും വിദ്യാഭ്യാസത്തിനയക്കുന്നു. ആ മഹർഷിയുടെ കീഴിൽ അവരുടെ ആശ്രമത്തിൽ താമസിച്ച് പഠിക്കുകയാണ് ശ്രീകൃഷ്ണനും ബലരാമൻ. അന്ന് അവിടെ ഒരു കുട്ടി കൂടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, സുധാമാവ്. സുധാമാവ് അവരുടെ കൂടെ ജീവിച്ച് പഠിക്കുകയാണ്. മഹർഷി ഗുരു എന്ത് പറയുന്നുവോ അതനുസരിക്കുക എന്നത് മാത്രമാണ് അന്നത്തെ വിദ്യാഭ്യാസം. അതിൻ്റെ കൂടെ ഗുരു പലതരം ഉപദേശങ്ങൾ കൊടുക്കും, പഠിപ്പിക്കലും നടക്കും. പഠനവും ജോലിയും വീട്ടുകാര്യങ്ങളും എല്ലാം ഒന്നിച്ച് നടക്കുന്നതാണ്. അങ്ങനെ ഒരിക്കൽ ഗുരുവിൻ്റെ പത്നി ഈ കുട്ടികളോട് വിറക് തീർന്നു പോയി, അതൊന്ന് കൊണ്ടുവരണം എന്ന് പറഞ്ഞു. അപ്പോൾ മൂന്ന് പേരാണ് ഉള്ളത്. ബലരാമനെ അവിടെ നിർത്തി സുധാമാവിനെയും കൃഷ്ണനെയും വനത്തിലേക്ക് വിറക് ശേഖരിക്കാൻ വിടുന്നുണ്ട്. അത് പക്ഷേ ഗുരു അറിഞ്ഞിരുന്നില്ല. അവർ വനത്തിലെത്തി വിറകൊക്കെ ശേഖരിച്ച് മടങ്ങാൻ നേരത്തേക്കാണ് മഴക്കാറും മഴ ഘോഷവും ഇടിയും മിന്നലുമൊക്കെ വന്നത്. ഇങ്ങോട്ടേക്ക് വരാൻ പറ്റുന്നില്ല. അവിടെ ഒരു ഗുഹയിൽ അഭയം തേടുന്നു. ഗുഹയിൽ അകത്തേക്ക് കയറിയാണ് സുധാമ അഭയം തേടിയത്. കൃഷ്ണൻ പുറത്തു നിന്നതേയുള്ളൂ. ഞാൻ അങ്ങോട്ട് വരുന്നില്ല, എനിക്കിവിടെ വിശക്കുന്നുവല്ലാതെ എന്നാണ് കൃഷ്ണൻ പറഞ്ഞത്. അതോർത്തപ്പോഴാണ് സുധാമാവിന് തൻ്റെ മടിയിലുള്ള ഒരു നിധിയെപ്പറ്റി ഓർത്തത്. പോരാൻ നേരത്ത് ഗുരുപത്നി അവനെ വിളിച്ച് അല്പം ഭക്ഷണ സാധനം കൊടുത്തിരുന്നു. അവിലാണെന്നും മറ്റെന്തുവാണെന്നും ആയിരിക്കട്ടെ, അത് ഓർക്കുകയും സുധാമ അതെടുത്ത് ഭക്ഷിക്കുകയും ചെയ്തു. കൃഷ്ണൻ ചോദിച്ചു, സുധാമ നീ എന്താണ് ഭക്ഷിക്കുന്നതെന്ന് തോന്നുന്നല്ലോ. ഏയ് ഞാനൊന്നുമില്ല, ഞാൻ വെറുതെ എൻ്റെ വായൊന്ന് അനക്കുന്നേ ഉള്ളൂ. ആ ശരി. അങ്ങനെ കൃഷ്ണൻ ആശ്വസിച്ചുവെങ്കിലും മനസ്സിലായിരുന്നു സുധാമ എന്തോ ഭക്ഷണ സാധനം കൊടുത്തു. സുധാമാവിനോട് പ്രത്യേക താല്പര്യമുണ്ടായിരുന്നു ഗുരുപത്നിക്ക്. തൻ്റെ മരിച്ചുപോയ മകൻ്റെ ഒരു പ്രതിച്ഛായ ആ കുട്ടിയിൽ കണ്ടിരുന്നു. ആ ദിവസം അങ്ങനെ തള്ളി നീക്കി. ഇത് പിന്നീട് നാം കാണുന്നുണ്ട്. ഈ ഭക്ഷണമാണ് അവിലാണ് ഒടുവിൽ കൃഷ്ണൻ കുചേല ബന്ധമായിട്ട് നമുക്ക് പിന്നീട് അറിയാമെന്ന്. ഇതേതായാലും ആ രാത്രി തള്ളി നീക്കി. രാവിലെ നോക്കുമ്പോൾ സാന്ദീപരി കുട്ടികളെ കാണാനില്ല. കാരണം ദിവസവും പ്രാർത്ഥനയ്ക്കുള്ള കാര്യങ്ങൾ ഒരുക്കിത്തരുന്നതാണ്. അവരെവിടെ പോയി? ഗുരുപത്നിയോട് ചോദിച്ചു. അപ്പോൾ ഗുരുപത്നി അല്പം വിഷമത്തോടെ പറഞ്ഞു, ഞാൻ അവരെ വിറക് ശേഖരിക്കാൻ അയച്ചിരുന്നു. സാന്ദീപനിക്ക് വിഷമമായി. നീ എന്ത് പണിയാണ് ചെയ്ത് ഈ കുട്ടികളെ ഈ രാത്രിയിൽ മഴയത്ത് എങ്ങനെ വനത്തിലേക്ക് അയച്ചു? ഉടനെ തന്നെ സാന്ദീപനി അവരെ തേടി പോവുകയാണ്. വനത്തിൻ്റെ അരികിലെത്തുമ്പോഴേക്കും അവർ മഴയൊക്കെ കഴിഞ്ഞതിന് ശേഷം കിട്ടും വിറക് കിട്ടും എടുത്ത് വരികയാണ്. അവരെ കണ്ട് വേഗത്തിൽ വന്ന ഉടനെ തന്നെ ഗുരുവിൻ്റെ കാൽക്കൽ നമസ്കരിക്കുകയാണ്. കെട്ടുകളൊക്കെ അവിടെ മാറ്റിയിട്ട് അവരെ ചേർത്ത് പിടിച്ച് സാന്ദീപനി പറഞ്ഞു, മക്കളെ നിങ്ങൾ വല്ലാതെ വിഷമിച്ചോ? കഷ്ടം തന്നെ. ഇല്ല ഗുരു, ഞങ്ങൾ ഒരു ഗുഹയിൽ അഭയം തേടിയിരുന്നു. എങ്കിലും നിങ്ങളോട് അവൾ ചെയ്തത് കടുപ്പമായിപ്പോയി. ഈ വിറക് ശേഖരിക്കാൻ പറയരുതായിരുന്നു. ഗുരു, അത് വിറക് തീർന്നു പോയതാണ്, അത് ഞങ്ങൾ ശ്രദ്ധിക്കാഞ്ഞത് കൊണ്ടല്ലേ എന്ന് അവർ കുറ്റം സ്വയം ഏൽക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് അമ്മയെ അവിടെ നിന്ന് ദേഷ്യപ്പെടരുതേ എന്ന് അപേക്ഷിക്കുകയും കൃഷ്ണൻ ചെയ്തു. കുട്ടികളെയും കൂട്ടി സാന്ദീപനി തിരിച്ചു വരുന്നു. അങ്ങനെ ആ രംഗം ശാന്തമാകുന്നു. ഇങ്ങനെ 64 ദിവസങ്ങളാണ് അവിടുത്തെ വിദ്യാഭ്യാസം നടക്കുന്നത്. കേവലം 64 ദിവസം കൊണ്ട് വേണ്ടപ്പെട്ട വിദ്യാഭ്യാസം മുഴുവൻ സാന്ദീപരി ഇവർക്ക് നൽകുന്നു എന്നതാണ് പ്രത്യേകത. ഈ ഒരു വിദ്യാഭ്യാസം, അതൊരു ക്രാഷ് കോഴ്സ് എന്ന് നമ്മൾ തരത്തിൽ പറയുന്നില്ല, അത്രയേ ഉണ്ടായിട്ടുള്ളൂ. 15 വർഷത്തിന് ശേഷമാണ്, 15 വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് ഈ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കിട്ടുന്നത്. ഇത് തന്നെ നമുക്ക് കാണാൻ പറ്റും ശ്രീരാമകഥയിലും.
വസിഷ്ഠനിൽ നിന്ന് വേണ്ടത്ര ഗുരുകുല വിദ്യാഭ്യാസം കിട്ടിയെങ്കിലും, അരമനയിലെ വിദ്യാഭ്യാസം കിട്ടിയെങ്കിലും, ഒരു ഉന്നത വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വിശ്വാമിത്രൻ്റെ കൂടെ വനത്തിലൂടെ യാത്ര ചെയ്തിട്ട് പ്രകൃതിയുമായി മനസ്സിലാക്കി പ്രകൃതിയെ കണ്ടറിഞ്ഞ് ഓരോ കഥകൾ പറഞ്ഞു കൊടുത്തിട്ടാണ് വിശ്വാമിത്രൻ്റെ വിദ്യ. അതൊരു 30 ദിവസം നീണ്ടു നിന്ന ഒരു യാത്രയാണ്. അപ്പോൾ അന്നത്തെ വിദ്യാഭ്യാസത്തിൻ്റെ ആ രീതി നമ്മൾ ആലോചിച്ച് നോക്കും. വളരെ കുറഞ്ഞ കാലം കൊണ്ട് ഏറ്റവും മഹത്തായ വിദ്യാഭ്യാസം നൽകാൻ കഴിവുള്ളവരായിരുന്നു അന്നത്തെ മഹർഷിമാർ. ആ വിദ്യാഭ്യാസം കഴിഞ്ഞ് തിരിച്ചു വരുന്നിട്ടാണ് ഭഗവാൻ കൃഷ്ണനാകുന്നത്, തൻ്റെ സാമർഥ്യം മുഴുവൻ തെളിയിക്കുന്നത്. പിന്നീടാണ് ബന്ധുത്വത്തിലുള്ളതായ പാണ്ഡവന്മാരും കൗരവന്മാരും തമ്മിലുള്ളതായ ശണ്ഠയിൽ മധ്യസ്ഥനായി മാറുന്നത്. മധ്യസ്ഥനായി മാറുകയും അനേകം കാര്യങ്ങളിൽ അവർക്ക് സഹായമരുളുകയും ചെയ്യുന്നു. ശ്രീകൃഷ്ണൻ്റെ സമർത്ഥമായ ഇടപെടലാണ് പാണ്ഡവന്മാരെ രക്ഷിക്കുന്നത്. അവിടെ കുരുക്ഷേത്ര യുദ്ധമുണ്ടാകുന്നു. കുരുക്ഷേത്രത്തിൻ്റെ മധ്യസ്ഥനായിട്ട് ആ യുദ്ധം ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ശ്രീകൃഷ്ണൻ്റെ വൈഭവമാണ് അവിടെ, അത് നിവൃത്തിയില്ലാതെ പരാജയപ്പെട്ടപ്പോൾ പാണ്ഡവ പക്ഷത്ത് അർജുനൻ്റെ തേരാളിയായി നിന്ന് യുദ്ധത്തിൽ വിജയത്തിനുള്ള അവരെ നയിക്കുകയും ചെയ്യുന്നു പാണ്ഡവരെ. ഇത് ആ വിദ്യാഭ്യാസത്തിൻ്റെ നേട്ടം. അവിടെയാണ് നേരെ ആ തുടക്കത്തിൽ പറഞ്ഞ അർജുനന് നൽകിയ മഹത്തായ ഉപദേശങ്ങളുടെ, ലോകതത്വങ്ങളുടെ ഒരു സംഗ്രഹം നമ്മൾ കാണുന്നത്. അതാണ് ഭഗവത്ഗീത. അപ്പോൾ വിദ്യാഭ്യാസം എന്തായിരുന്നു? പ്രകൃതിയിൽ നിന്ന് പഠിച്ചതായിരുന്നു, സ്വയം ആർജിച്ചതായിരുന്നു, മഹർഷിമാരിൽ നിന്ന് ലഭിച്ചതായിരുന്നു ശ്രീകൃഷ്ണൻ്റെ ഇത്. ഇത് രണ്ട് മഹാകാവ്യങ്ങളുടെ, രാമായണത്തിലെ ആവട്ടെ ഭാഗവതത്തിലെ ആവട്ടെ, കഥ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. പ്രകൃതിയുമായി ഇണങ്ങി പഠിക്കുക, മണ്ണിൽ നിന്ന് പഠിക്കുക, മനുഷ്യനെ മനസ്സിലാക്കുക, വേണ്ടിടത്ത് ഉപദേശിക്കേണ്ടിടത്ത് ഉപദേശവും, ആയുധമെടുക്കേണ്ടിടത്ത് ആയുധമെടുക്കവും സമർത്ഥമായ രീതിയിൽ മനുഷ്യ മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കുന്ന ഒരു വിദ്യാഭ്യാസം ശ്രീകൃഷ്ണന് ലഭിച്ചു. ആ നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം നമുക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആത്മീയ കഥകളുടെ ഈ അധ്യായം ഇവിടെ പൂർത്തിയാകുന്നു. ഏവർക്കും ശുഭദിനം നേരുന്നു. നമസ്കാരം.